കരിമഷി ലവേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രഷും ഒന്നും ഉപയോഗിക്കാതെ ഞാൻ ചെയ്തതാണ്, അതായത് കൈ വെച്ച് ചെയ്ത മേക്കപ്പാണ്. ഓക്കെ, പിന്നെ ആകെ നിന്ന് സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഈ ഒരു മാല ഇട്ടിട്ടുണ്ട്, കുറച്ചധികം റിംഗ്സും ഞാൻ ഇട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാൻ പ്ലെയിൻ ആക്കിയിട്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക്ക് റൂബി വൂ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആമസോൺ പ്രൈം ഡേ സെയിൽ വരുന്നുണ്ട്, 23 and 24 ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നല്ല ബെസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു കാര്യം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ തന്നെ തന്നെ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് അത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. ഞാനിപ്പോൾ റീസെന്റ് തടി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തടി വെച്ചിട്ടിന് മുമ്പ് തന്നെ എനിക്ക് ഹെവി ബസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. നോർമലി നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഡ്രസ്സിൻ്റെ മോഡൽ സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അത് കണ്ണാടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടിരിക്കില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനും അതിലൊരാളാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു നമ്മളുടെ ഏറ്റവും മിനിമൽ ബേസിക് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡ്രസ്സിന്റെ, അതായത് അത് ബ്ലൗസ് ആയിക്കോട്ടെ എന്ത് ഡ്രസ്സ് ആയിക്കോട്ടെ, അതിന്റെ കഴുത്ത് ഒന്ന് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കഴുത്തിന്റെ ആ ഒരു ഏത് കഴുത്താണ് വെക്കുന്നതിനനുസരിച്ചിട്ട് അത് നന്നായിട്ട് മാറും. അതിന് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്, ഹെവി ബസ്റ്റ് തടി ആയിട്ടുള്ളവർക്ക് ഏറ്റവും പറ്റുന്ന നെക്ക് എന്ന് പറയുന്നത് വീനെക്കാണ്. അത് ഞാൻ മാത്രമല്ല ഒരുപാട് സ്റ്റൈലിസ്റ്റും എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ ഒന്നോ രണ്ടോ പേര് കമന്റ് ചെയ്തിരുന്നു വീനെ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരുപാട് എക്സ്പോസ്ഡ് ആവില്ലേ എന്ന്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ലിങ്കിന്റെ ഡ്രസ്സിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഏതെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ, ഏതെങ്കിലും വാങ്ങിക്കണമെങ്കിൽ എനിക്ക് വാങ്ങിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോർമലി ഉള്ള കഴുത്ത്, അതായത് നോർമലി ഒരുപാട് ഇറങ്ങിയിട്ടുമല്ല ഒരുപാട് കയറിയിട്ടുമല്ലാത്ത ഒരു കഴുത്ത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ബോഡിയുടെ ആ ഒരു വിത്തും അതിൻ്റെ ഒരു ബെസ്റ്റ് എടുത്തു കാണിക്കുന്ന രീതിയും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അല്ലേ. കണ്ടോ, ഈ ഒരു വിത്ത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, തോന്നുന്നുണ്ട് അത് എന്താണെന്ന്. സോറി, പൂച്ചക്കുഞ്ഞ് വലിയ ഓടുന്നു എന്നുള്ളത്. ഇനി ഞാൻ എന്താ അടുത്തത്, ഈ എൻ്റെ സെയിം ബോഡി തന്നെയാണ് ഞാൻ എന്താ വീനക്കിടുകയാണ്. പക്ഷേ വീനക്കിടുമ്പോൾ നേരത്തെ എനിക്ക് ആ ബെസ്റ്റിൻ്റെ ആ ഒരു എന്താണ് ഹെവി ആയിട്ടുള്ള ഹെവിനെസ് തോന്നുന്നതും ഇപ്പോൾ ഈ വീനക്കിട്ടതിന് ശേഷമുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ ഒരു വീനക്കിടുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇവിടെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഈ ബസ്റ്റ് ഏരിയ ഇത്രയും ബസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് നോക്കുന്ന ഒരാൾക്ക് വിഷ്വൽ അപ്പിയറൻസ് കൊടുക്കാതെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്, നമുക്ക് കുറച്ചും കൂടി എന്താണ് കുറച്ച് ബെസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ മുഴുവനും നമുക്ക് ബെസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ ഈ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ എന്നും മനസ്സിലായില്ലേ അല്ലേ. ഇനി ഞാൻ ഒരുപാട് മലയാളത്തിലെ ഒരു ഭയങ്കര പ്രശസ്തിയായിട്ടുള്ള നടിയുണ്ട്, ഞാൻ പറയുന്നില്ല അവര്. പുള്ളിക്കാരി എപ്പോഴും ഭയങ്കര ക്ലോസ്ഡ് നല്ല ഹെവി ബസ്റ്റ് ആണ്, കുറച്ചധികം തടിയുമുണ്ട്, ക്ലോസ്ഡ് നെക്ക് ഇടാറുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനെ ക്ലോസ് നെക്ക് ഇടുന്നതെന്ന്. ഞാൻ എന്താ ഇപ്പൊ ക്ലോസ് നെക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ എന്താ ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വീനൊക്കെ ഇടുമ്പോഴും ക്ലോസ് നെക്ക് ഇടുന്ന തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇതാ മനസ്സിലായില്ലേ, ഇത്ര ആ ഒരു തടിയും എനിക്ക് എക്സ്ട്രാ തോന്നുന്നുണ്ട്, ആ ഒരു ബെസ്റ്റ് ഏരിയയും ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് തന്നെ ഞാനൊരു സ്കൂപ്പ് നെക്ക്, അതായത് അടുത്തത് നമ്മുടെ ഹെവി ബസ്റ്റ് തടിയിലുള്ളവരുടെ ഏറ്റവും ബെസ്റ്റ് ഒരു നെക്കാണ് സ്കൂപ്പ് നെക്ക് എന്ന് പറയുന്നത്. ഇത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്ക്വയർ, ഈവൻ സ്ക്വയർ ആണെങ്കിലും സ്കൂപ്പ് ആണെങ്കിലും സെയിം എഫക്ട് തന്നെയാണ് കേട്ടോ. സ്ക്വയർ ഒന്ന് കവ് ചെയ്തെടുക്കുന്നതാണ് സ്കൂപ്പ് നെക്ക്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കൂ, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ. ആ ഒരു കഴുത്ത് മാറുമ്പോൾ തന്നെ നമ്മുടെ ടോട്ടൽ ഉള്ള ആ ഒരു ലുക്ക്, ആ ഒരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് നോക്കുന്ന ആളുകൾക്ക് കാണുന്ന ആളുകൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു കമ്പാരിസൺ വഴി നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത്, ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് കഴുത്ത് കയറിയിട്ടുള്ള ടൈപ്പ് ഇടുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ടീഷർട്ടൊക്കെ പോളോനെക്കൊക്കെ നല്ല രസമാണ് അല്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ എന്താ പോളോനെക്കിൻ്റെ ടീഷർട്ട്, അതായത് നിങ്ങൾക്ക് ഇനി കുറച്ച് കഴുത്ത് കയറിയിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
പറയണത് ബട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഈ കൗളിനൊക്കെ ഇത്തിരി ടൈറ്റ് ആണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എന്താണ്, എനിക്കത് കുറച്ച് ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ലാത്തൊരു നെക്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. നിങ്ങൾക്കത് അവിടെ കാണുമ്പോൾ ഇത്തിരി ടൈറ്റ് ആണ്, അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു ലെയറിംഗ് വരുമ്പോ ശരിക്കും എന്താന്നറിയില്ല, കുറച്ചൊരു എന്താണ് ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ കുറച്ച് നമുക്ക് ആ കഴുത്തിന്റെ ഒരു വീതിയിൽ നമുക്ക് വീതി കാണാനും പറ്റുന്നുണ്ട്. സോ ആ ഒരു എന്താണ് കാണുന്ന ആളുകളുടെ കണ്ണിന്റെ ഒരു ഇത് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്നോണ്ട് കുറച്ചൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൗളിനൊക്കെ എനിക്ക് വലിയ പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കാൻ പോവാണ്. സോ നിങ്ങക്ക് ഇപ്പോ ഈ ബോട്ട് നെക്ക് എല്ലാവർക്കും മെജോറിറ്റി ആൾക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷെ ബോട്ട് നെക്ക് ഒരിക്കലും വാങ്ങിക്കരുത്. കാരണം നിങ്ങൾക്കറിയാം, ഞാനിപ്പോ ഈ ഒരു ഇതിൽ കാണിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ബോട്ട് നെക്ക് നമുക്ക് ആകെ കൂടി ഇത്രേ കാണുള്ളൂ. സോ ബാക്കി ഇവിടുന്ന് ഇവിടെ വരെയുള്ള പോർഷൻ ഫുൾ കവർ ചെയ്യുമ്പോഴേക്കും എത്ര ഹെവി ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ബോട്ട് നെക്ക് വേണം, കുറച്ചൊരു അങ്ങനത്തെ മോഡൽ വേണം എന്നുള്ളവർക്കാണ് ഞാൻ ഈ കൗളിനേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഇതായിട്ട് ഇങ്ങനെ കുറച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും എന്നെനിക്ക് തോന്നി, കമ്പയർ ടു നോർമൽ ബോട്ട് നെക്ക്. ഓക്കെ, സോ ഇനിയുള്ള സ്വീറ്റ് ഹാർട്ട് നെക്ക്, സ്വീറ്റ് ഹാർട്ട് നെക്കും കഴുത്ത് തുറന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സോ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് ഹൈനിക്ക് ആയിട്ടുള്ള ഡ്രസ്സ്, ഈവൻ ബന്ദ് നെക്ക്. ആ ബന്ദ് നെക്കാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കാണിച്ചത്. അതായത് ഹൈ നെക്ക് ഇങ്ങോട്ട് കയറിയിട്ടല്ല, പക്ഷെ ഇവിടെ വരെയുള്ളത് നയൻതാരയുടെ ഒക്കെ ആ ഒരു ലുക്ക്. ഞാൻ എന്റെ നയൻതാര ഇതിൽ നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു ബൊമ്മയുടെ പോലെ ഉണ്ടെന്ന്. വേറെ ഒന്നുമല്ല, നയൻതാരയുടെ അതില് ഒരു ബന്ദ് നെക്കാണ്, ക്ലോസ് നെക്കാണ്. സോ എനിക്ക് ഹെവി ആയിട്ടുള്ള ബെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും എത്ര ഹെവി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് എന്താണ് ഹൈ നെക്ക്, ബന്ദ് നെക്ക്, പിന്നെന്താണ് ബോട്ട് നെക്ക്, അങ്ങനെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്സ്. ഈവൻ എത്ര സ്റ്റൈലിഷ് ആണെങ്കിലും എത്ര ഇന്നാണെങ്കിലും എത്ര ട്രെൻഡി ട്രെൻഡിങ്ങിലാണെങ്കിലും നമ്മൾ അത് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിളും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിട്ടുകൊണ്ട് പോകാം. ഇതൊക്കെ ഞാൻ പറയണത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം, മറ്റൊരാളിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മാത്രം കേട്ടോ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും ഇടാം. ബട്ട് പേഴ്സണലി എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. നമുക്ക് ഇനി ഇതുപോലുള്ള നെക്സ്റ്റ് അടുത്തത് ഇപ്പൊ ഞാൻ കഴുത്താണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട് കേട്ടോ. സോ ബേസിക്കലി നിങ്ങൾ ഈ കഴുത്തിന്റെ ഇത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒതുങ്ങിയതും കുറച്ചൊന്ന് ഹെവി ബെസ്റ്റ് കുറച്ച് മിനിമൈസ് ചെയ്തായിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.